ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. ദൈവം ഓരോരുത്തരും അവൻ്റെ പ്രവർത്തിക്ക് തക്ക പകരം ചെയ്യും. റോമർ 2:6. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത്? പാഠം 10 സഭാപിതാക്കന്മാരെ കുറിച്ചുള്ളതായിരുന്നു അല്ലേ. നമ്മൾ മാറാപ്രേമിനെ കുറിച്ചാണ് പഠിച്ചത്. നമുക്ക് ആദ്യം മാറാപ്രേമിനെ കുറിച്ച് പഠിച്ചതൊന്ന് റീക്യാപ്പ് പോയിട്ട് അടുത്ത പിതാവിനെ കുറിച്ച് പഠിക്കാം. ഓക്കെ, എന്തൊക്കെ പഠിച്ചു നമ്മൾ? മാറാപ്രേം നിസിബസ് എന്ന് പറഞ്ഞ പട്ടണത്തിലാണ് ജനിച്ചത്. ചെറുപ്പത്തിൽ തന്നെ ഒരു വൃദ്ധനായ സന്യാസിയുടെ കീഴിൽ വിദ്യാഭ്യാസം നടത്തുകയും പിന്നീട് ഒരു സന്യാസിയായി തീരുകയും ചെയ്തു. അദ്ദേഹം ഒരു യുവാവായിരുന്നപ്പോൾ അദ്ദേഹത്തെ നിസിബസിലെ മെത്രാനായ മാറിയാക്കോബ് അരമനയിലേക്ക് വിളിച്ചു വരുത്തി കൂടുതൽ പരിശീലനങ്ങൾ നൽകി. AD 325 318 പിതാക്കന്മാർ പങ്കെടുത്ത നമ്മുടെ ആദ്യത്തെ സുനാദോസ്, അതിനെ മാറിയാക്കോബ് മെത്രാൻ പോകുമ്പോൾ ഷെമാശനായ അപ്രേമിനെയും കൂട്ടിയിരുന്നു. അങ്ങനെ അദ്ദേഹം ഒരു വേദപണ്ഡിതൻ എന്ന നിലയിൽ പ്രശസ്തി ആർജിച്ചു വന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് റോമ ചക്രവർത്തിയായ ജോവിയൻ പേർഷ്യൻ രാജാവായ സാപ്പോർ 2-ാമനുമായി സഖ്യം ചെയ്തത്. അപ്പോൾ എന്ത് സംഭവിച്ചു? ഈ നിസിബസ് എന്ന് പറഞ്ഞ പട്ടണം പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായി തീർന്നു. അപ്പോൾ നിസിബസിലെ ക്രിസ്ത്യാനികൾ എന്തു ചെയ്തു? പടിഞ്ഞാറൻ മെസപ്പൊട്ടാമിയയിലെ റോമൻ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമായ എഡേസയിലേക്ക് മാറി താമസിച്ചു. അവിടുത്തെ സെമിനാരിയിലെ പ്രൊഫസറായിരുന്നു ആരെ? മാറാപ്രേം. അവിടെ 10 കൊല്ലത്തോളം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും പദ്യങ്ങളും ഒക്കെ കിഴക്കൻ സഭയിൽ മാത്രമല്ല പടിഞ്ഞാറൻ സഭകളിലും വളരെയധികം പ്രശസ്തി ആർജിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രസംഗ ചാതുര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചൂലേ അതിനെയൊക്കെ പറ്റിയിട്ട്. പിന്നെ എന്തിനൊക്കെ കുറിച്ചാണ് അദ്ദേഹം പ്രസംഗിച്ചിരുന്നത്? വേദവിപരീതങ്ങൾക്ക് എതിരായിട്ട്. അന്നുണ്ടായിരുന്ന വേദവിപരീതങ്ങൾ ഏതൊക്കെയായിരുന്നു? ഓർമ്മയുണ്ടോ എല്ലാവർക്കും? ആരിയൂസ്, വർദേസാൻ, മാർസിയോൻ, മാണി, ഇതിനെതിരെ അദ്ദേഹം സത്യവിശ്വാസത്തെ ഉറപ്പിക്കാൻ വേണ്ടി വളരെയധികം പ്രവർത്തിച്ചിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ പല ഉപദേശങ്ങളും അന്ന് നിലവിലുണ്ടായിരുന്നതും പിന്നീട് വന്നതുമായ വേദവിപരീതങ്ങൾക്കെതിരെയുള്ള മതിൽക്കെട്ടുകളാണ്. ഏതൊക്കെ ഉപദേശങ്ങളായിരുന്നു അത്? ത്രിത്വം, ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം, വിശുദ്ധ കുർബാന, കർത്താവിൻ്റെ അമ്മയായ കന്യാമറിയം, ഇതിനെയൊക്കെ കുറിച്ചുള്ള മാറാപ്രേമൻ്റെ ഉപദേശങ്ങളാണ് ഇതിനെതിരെ നിന്നിരുന്ന, അതായത് അന്നുണ്ടായിരുന്ന വേദവിപരീതങ്ങൾക്കെതിരെ നിന്നിരുന്ന വിശ്വാസത്തിൻ്റെ മതിൽക്കെട്ടുകളെന്ന് നമ്മൾ പറഞ്ഞത്. പിന്നെ അദ്ദേഹത്തിൻ്റെ സാഹിത്യരചനയുടെ പിന്നിലുണ്ടായിരുന്ന പ്രചോദനം എന്ന് പറയുന്നത് വേദപുസ്തകമായിരുന്നു. പിന്നെ രചനകളെക്കുറിച്ച് പറയുകയാണെങ്കിലോ, നിസിബസ് പട്ടണത്തെക്കുറിച്ചുള്ള ഗീതങ്ങൾ, അതിലെ നിസിബസ് പട്ടണത്തെക്കുറിച്ചും അതിലെ മെത്രാനെക്കുറിച്ചും അതിൻ്റെ സമീപ പ്രദേശങ്ങളെക്കുറിച്ചും ധാരാളം എഴുതിയിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ് സമീപ പ്രദേശങ്ങൾ? ആ വാക്കുകൾ പേരുകളൊക്കെ നമുക്ക് ഓർമ്മയുണ്ടാവണം. ഹൻസിദ്, ഹരാൻ, എഡേസ. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? അദ്ദേഹത്തിൻ്റെ കൃതികളെക്കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ടത് ഏതൊക്കെയാണ്? നമ്മളിന്നും കുർബാനയിൽ ഉപയോഗിക്കുന്ന ജനന തിരുനാളിനും ദിൻഹ തിരുനാളിനും വലിയ നോയമ്പിലും ഉപയോഗിക്കുന്ന പല ഗീതങ്ങളും അപ്രേമിൻ്റെ കൃതികളിൽ നിന്ന് എടുത്തു പറയേണ്ടവ തന്നെയാണ്. പിന്നെ അദ്ദേഹത്തെ വിളിക്കുന്ന പേരുകൾ പഠിച്ചു അല്ലേ. എന്തൊക്കെ പേരുകളിലാണ് മാറാപ്രേം അറിയപ്പെടുന്നത്? സുറിയാനിക്കാരുടെ പ്രവാചകൻ, സുറിയാനിക്കാരുടെ വാഗ്മി, സുറിയാനിക്കാരുടെ സൂര്യൻ, സഭ മൽപ്പാൻ, സഭയുടെ തൂണ്, മഹാനായ മൽപ്പാൻ, ഗ്രേറ്റ് മാറാപ്രേം. പിന്നെ AD 373 അദ്ദേഹം ദിവഗതനായി. അദ്ദേഹത്തിൻ്റെ ഓർമ്മ നമ്മുടെ സഭ ആചരിക്കുന്നത് എന്നാണ്? അദ്ദേഹം മരിച്ചത് ജൂൺ മാസത്തിലാണെങ്കിലും ഫെബ്രുവരി മാസത്തിലെ സുറിയാനി മൽപ്പാന്മാരുടെ ഓർമ്മ ദിവസം ആഘോഷിക്കുന്ന കൂട്ടത്തിലാണ് ഓർമ്മ ആയിട്ട് ഓർമ്മ തിരുനാളായിട്ട് നമ്മൾ ആചരിക്കുന്നത്. അത് അദ്ദേഹത്തിന് നമ്മൾ നൽകുന്ന ഒരു എന്താ പറയുക, ഒരു ആദരവായിട്ട് നമുക്കതിനെ കരുതാം. നമ്മുടെ കുർബാനയിലെ നിക്കും ഷപ്പീർ എന്ന് പറയുന്ന അപേക്ഷയിലെ, നമ്മളെല്ലാവരും എഴുന്നേറ്റ് നിന്നുകൊണ്ട് ചെല്ലുന്ന ആ അപേക്ഷയിലെ സുറിയാനി പിതാക്കന്മാരുടെ പേര് പറയുന്നിടത്ത് ആദ്യം പറയുന്നതും നമ്മുടെ മാറാപ്രേമിൻ്റെ പേര് തന്നെയാണ്. അതൊക്കെ നമ്മൾ അദ്ദേഹത്തിന് കൊടുക്കുന്ന ഒരു ബഹുമാനമായിട്ട് നമുക്ക് കരുതാം അല്ലേ. അദ്ദേഹം നമുക്ക് ചെയ്തു തന്നിട്ടുള്ള എല്ലാ സംഭാവനകൾക്കും ഒരു ഓർമ്മയായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് മാർനർസായിയെക്കുറിച്ച്. ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു മാർനർസായിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? പരിശുദ്ധാത്മാവിൻ്റെ വീണ. മാറാപ്രേമിൻ്റെ ഒരു തുടർച്ച പോലെ എഡേസയിലെ സെമിനാരിയിലെ പ്രൊഫസറായിട്ടാണ് മാർനർസായും തുടങ്ങിയത്. പക്ഷേ അവിടുത്തെ പ്രവർത്തനം കഴിഞ്ഞപ്പോൾ, അവിടെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ മാർനർസായി എന്ത് ചെയ്തു? നിസിബസിലേക്ക് തിരിച്ചുപോയി. അവിടെ ഒരു വിദ്യാലയം ആരംഭിച്ചു. പിന്നീട് ആ വിദ്യാലയം വലിയ ഒരു വിദ്യാഭ്യാസ കേന്ദ്രമായി മാറി എന്നാണ് പറയുന്നത്. അതായത് ഒരുപാട് കുട്ടികൾക്ക് പഠിക്കാനുള്ളൊരു അവസരം അതിൽ നിന്ന് ലഭിച്ചു. കൂടാതെ നമ്മളിപ്പോൾ ഇന്നൊക്കെ പറയുകയാണെങ്കിൽ അതൊരു യൂണിവേഴ്സിറ്റി ഒക്കെയായി മാറിയെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതുപോലെ അതൊരു വലിയ വിദ്യാഭ്യാസ കേന്ദ്രമായി മാറിയെന്നാണ് പറയുന്നത്. പിന്നെ ഒരു പണ്ഡിതനായിരുന്നു, ഒരു മഹാനായ പണ്ഡിതൻ തന്നെയായിരുന്നു ആരെ? മാർനർസായി. അത്രയധികം എഴുത്തുകൾ, രചനകൾ അദ്ദേഹത്തിൻ്റെ ഉണ്ട്. കവിതകളായും പദ്യങ്ങളായും പിന്നെ വ്യാഖ്യാന പുസ്തകങ്ങളായും ഒക്കെ ഒരുപാട് എഴുതിയിട്ടുള്ള ഒരു വ്യക്തിയാണ് മാർനർസായി. പിന്നെ അദ്ദേഹം മാറാപ്രേമിനെ പോലെ തന്നെ, എന്താ വെച്ചാൽ കഴിഞ്ഞ ക്ലാസ്സിൽ അത് എക്സ്പ്ലെയിൻ ചെയ്തു തന്നതാണ്,
ഈ ഏകസ്വഭാവവാദികളെക്കുറിച്ച് അല്ലേ? ഏകസ്വഭാവവാദികൾക്കെതിരെ പ്രവർത്തിച്ച സഭയെ സത്യവിശ്വാസത്തിൽ ഓർപ്പിക്കാൻ മാർ നർസായും വളരെയേറെ പണിപ്പെട്ടിട്ടുണ്ട്, വളരെയധികം ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഏകസ്വഭാവവാദികൾ അദ്ദേഹത്തെ പകച്ചു എന്നാണ് പറയുന്നത്. അതായത് ഒരു ശത്രുത അവരുടെ ഇടയിൽ വന്നു. അവരൊരിക്കലും അപ്പോൾ ഒരു സുഗമമായിട്ട് നമ്മളെ ജീവിക്കാൻ സമ്മതിക്കില്ല, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇങ്ങനെ തലപൊക്കിക്കൊണ്ടേയിരിക്കുന്നിരുന്നു സഭയിൽ. അപ്പോൾ അതിനൊക്കെ തീർത്ത് അതിൽ നിന്ന് സഭയെ രക്ഷിക്കാൻ വളരെയധികം പ്രയത്നിച്ച ഒരു വ്യക്തിയാണ് ആര്? മാർ നർസായി. പിന്നെ അദ്ദേഹത്തിൻ്റെ കൃതികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ AD 1905 നമ്മുടെ പ്രസിദ്ധനായ കൽദായ പുരോഹിതനായ അൽഫോസോ മിങ്കാന മൂസലിൽ വെച്ച് ഇദ്ദേഹത്തിൻ്റെ പദ്യങ്ങൾ രണ്ട് പുസ്തകങ്ങളിലായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അവിടെ പറയുന്നത് എന്താണ്, നമ്മുടെ ബുക്കിൽ നമുക്ക് വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് എന്താണ്, നിസിബസ് ഇദ്ദേഹത്തിൻ്റെ രചനകളാൽ പ്രകാശിതമായി. എന്താ അതിൻ്റെ അർത്ഥം? അതായത് ഇദ്ദേഹത്തിൻ്റെ രചനകൾ കൊണ്ട് ആ നിസിബസിലുള്ള ആളുകൾക്ക് അറിവുകൾ ലഭിച്ചു എന്നാണ് പറയുന്നത്. ആ വിശ്വാസത്തെ കൂട്ടിയുറപ്പിക്കാൻ സാധിച്ചു എന്ന് തന്നെയാണ് പറയുന്നത്. അതങ്ങനെ പറയാനുള്ള കാരണം എന്താണ്, റോമക്കാരുടെ അധീനതയിലുള്ള രാജ്യങ്ങൾ തെറ്റിൽ നിറഞ്ഞപ്പോൾ നിസിബസ് ആ രാജ്യത്തുണ്ടായിരുന്ന ആ പേർഷ്യൻ രാജ്യങ്ങളിലുണ്ടായിരുന്നവരെ സഭയെപ്പറ്റിയുള്ള സത്യസഭയെപ്പറ്റിയുള്ള അറിവ് കൊണ്ട് നിറഞ്ഞു നിന്നു എന്നാണ് പറയുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ കൃതികൾ എടുത്തു പറയേണ്ട ഒരു ബുക്കാണ് പൂഷക്രാസെ. പൂഷക്രാസെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരുരഹസ്യങ്ങളെക്കുറിച്ചുള്ള വ്യാഖ്യാനം എന്നാണ് അർത്ഥം. രഹസ്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഈ കൊല്ലം തന്നെ ഒരുപാട് ടീച്ചർ പറഞ്ഞതാണ്, അറിവ് കൊണ്ട് മാത്രം മനസ്സിലാക്കാൻ സാധിക്കാത്തതും നമ്മുടെ വിശ്വാസം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതും. എന്തായിരുന്നു അത്, ഓർമ്മയുണ്ടോ എല്ലാവർക്കും? ഉവ്വ് അല്ലേ, കുർബാന, നമ്മുടെ മാമോദീത, അതൊക്കെയാണ് നമ്മുടെ വിശുദ്ധ രഹസ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പൂഷക്രാസെ എന്ന് പറഞ്ഞ ബുക്കിലെ നമ്മുടെ സഭയെക്കുറിച്ചും കുർബാനയെക്കുറിച്ചും മാമോദിയെക്കുറിച്ചും ഒക്കെ വളരെ വ്യക്തമായും വ്യാപ്തിയേറിയും, അതായത് ആ ബുക്കിൻ്റെ ഒരു ഡെപ്ത് മനസ്സിലാണെങ്കിൽ എന്താണ് അത് മനസ്സിലാക്കുക എങ്ങനെയാണെന്നറിയോ, ഇപ്പോഴും നമ്മുടെ സെമിനാരിയിൽ ഈ ബുക്ക് പഠിപ്പിക്കേണ്ടതെന്നാണ് പറയുന്നത് സെമിനാരികളിൽ സഭയുടെ. പിന്നെ ഈ നമുക്ക് കുർബാനേനെ കുറിച്ചുള്ള സംശയങ്ങൾ ഇപ്പോഴും ആൾക്കാർ അതിനുള്ള ഒരു റെഫറൻസ് ബുക്കായിട്ട് ഉപയോഗിക്കുന്നത് ഈ പൂഷക്രാസയാണ്. അപ്പോൾ അന്ന് 1500 മുമ്പ് ആ സെമിനാരിയിലത്തെ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ റബ്ബാൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ പുസ്തകത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ അറിവിൽ നിന്ന് ഇന്നത്തെ ഈ നവീന തലമുറയ്ക്കും കൂടി അറിവ് ലഭിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യം തന്നെയാണ് അല്ലേ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ബുക്കിൻ്റെ ഒരു പ്രത്യേകത എന്താണ്, ആ ബുക്കിൻ്റെ ഒരു ഡെപ്ത് എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. അതായത് ഇപ്പോഴും കുർബാനയെക്കുറിച്ചുള്ള വ്യാഖ്യാനങ്ങൾ റെഫർ ചെയ്യുന്നത് നമ്മൾ ഈ ബുക്കിൽ നിന്നാണെന്നാണ് പറയുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു കൃതിയാണ് നമ്മുടെ സഭ അംഗീകരിച്ചിട്ടുള്ള, പൗരസ്ത്യ സഭ അംഗീകരിച്ചിട്ടുള്ള 3 യവന പിതാക്കന്മാരെ, മാർ ദിയാദോറസ്, മാർ തെയാദോറസ്, മാർ നെസ്തോറിയസ്, ഇവരെക്കുറിച്ച് എഴുതിയിട്ടുള്ള ഒരു പുസ്തകത്തിൽ നിന്ന് അതിൽ വളരെ വ്യക്തമായിട്ട് നമ്മുടെ തിയോളജിയെക്കുറിച്ച്, അതായത് വൈദിക ശാസ്ത്രത്തെക്കുറിച്ചുള്ള വൈദിക ശാസ്ത്രത്തെ സംബന്ധിച്ചുള്ള നിലപാട് വളരെ വ്യക്തമായി തന്നെ അവിടെ വിവരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൃതികളുടെ ഒരു പ്രത്യേകതയും അതിൻ്റെ ഒരു ഡെപ്തും ഒക്കെയാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി AD 502 അദ്ദേഹം കാലം ചെയ്തു എന്നാണ് പറയുന്നത്, ആര്? മാർ നർസായി. പക്ഷെ കാലം ചെയ്യുമ്പോൾ അദ്ദേഹം ഒരു കശിശിയായിരുന്നു. പക്ഷെ നമ്മൾ അദ്ദേഹത്തെ എന്തെന്നാണ് വിളിക്കുന്നത്, മാർ നർസായി എന്ന്. അപ്പോൾ ഈ മാർ എന്ന പദവി നമ്മൾ ആർക്കാണ് കൊടുക്കുക? മിനിമം എപ്പിസ്കോപ്പിയെങ്കിലും ആവണം. നമ്മുടെ എപ്പിസ്കോപ്പന്മാരുടെ പേരെല്ലാവർക്കും അറിയില്ലേ, ആരൊക്കെയായിരുന്നു നമ്മുടെ എപ്പിസ്കോപ്പന്മാരെ? മാർ യോഹന്നാൻ ജോസഫ് എപ്പിസ്കോപ്പയും മാർ ഔഗിൻ കുര്യാക്കോസ് എപ്പിസ്കോപ്പി അല്ലേ. അപ്പോൾ ഈ മാർ എന്ന പദവി ലഭിക്കണമെങ്കിൽ മിനിമം എപ്പിസ്കോപ്പി ആവണം. പിന്നെ എന്തിനാണ് മാർ നർസായിക്ക് കശിശ പദവി മാത്രം ഉണ്ടായിട്ട് നമ്മൾ മാർ എന്ന പദവി കൊടുത്തത്? അതിന് ഒറ്റ കാരണമേ ഉള്ളൂ, നമ്മുടെ സഭ അദ്ദേഹത്തിൻ്റെ ഈ വേദശാസ്ത്ര പണ്ഡിതൻ്റെ പാണ്ഡിത്യത്തെ അംഗീകരിച്ചതിൻ്റെ ഒരു തെളിവായിട്ടാണ് ഈ പദവി നമ്മൾ അദ്ദേഹത്തിന് നൽകിയത്. ഇപ്പം നമുക്ക് ഇത്രയാണ് നമുക്ക് നമ്മുടെ പുസ്തകത്തിൽ ടെക്സ്റ്റ് ബുക്കിലെ മാർ നർസായിനെ കുറിച്ച് പഠിക്കാനുള്ളത്. അപ്പം നമ്മൾ മാർ അപ്രേമിനെ കുറിച്ചും പഠിച്ചു, മാർ നർസായിനെ കുറിച്ചും പഠിച്ചു. ഇനി വേദവായന ഭാഗം ഏതാ ടീച്ചർ പറഞ്ഞത്? റോമർക്ക് എഴുതിയ ലേഖനം 2:1-8 വാക്യങ്ങൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുല്ലേ, അതായത് ദൈവത്തിൻ്റെ മുമ്പിൽ വലിയവനെന്നോ ചെറിയവനെന്നോ ഇല്ല, ആര് തെറ്റ് ചെയ്താലും ദൈവവിധിയിൽ അകപ്പെടും. നമ്മൾ മത്തായിയുടെ സുവിശേഷം 7 വായിക്കുന്നുണ്ട് അല്ലേ, അന്യരെ വിധിക്കരുത്. നമ്മൾ അന്യരെ വിധിക്കുമ്പോൾ എന്ത് ശ്രദ്ധിക്കേണ്ടത്? നമ്മളും ആ വിധിയിൽ തന്നെ അകപ്പെടും. നമ്മളോട് അവിടെ പറയുന്നുണ്ട്, നമുക്ക് മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ 7 തന്നെ വായിക്കുന്നുണ്ട്. എന്തെന്നാ വായിക്കുന്നത്? സ്വന്തം കണ്ണിൽ കോലിരിക്കെ സഹോദരൻ്റെ കണ്ണിലെ കരട് എടുത്തു കളയാൻ പറയുന്നത് എങ്ങനെ? നമ്മൾ അളക്കുന്ന അളവിനാൽ നമുക്ക് അളന്ന് കിട്ടും, നമ്മൾ വിധിക്കുന്ന വിധിയാൽ നമ്മളും വിധിക്കപ്പെടും. അത് തന്നെയാണ് ഇവിടെയും ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ നന്മ ചെയ്താൽ നമുക്ക് നല്ലത് വരും അല്ലേ, നല്ല കാര്യങ്ങൾ വരും. നമ്മൾ ഇതിൻ്റെ വാക്യത്തിൽ പഠിച്ചു ഇല്ലേ, എന്തെന്നാ വാക്യത്തിൽ പഠിച്ചത്?
ദൈവം ഓരോരുത്തരും അവനവൻ്റെ പ്രവർത്തിക്ക് തക്ക പകരം ചെയ്യും. നന്മ ചെയ്താൽ നമുക്ക് മാനവും സമാധാനവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കും. പക്ഷെ തിന്മ ചെയ്താലോ ദൈവത്തിൻ്റെ കോപത്തിനെ നമ്മൾ ഇരയാക്കും. അതാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്ന് പഠിക്കുന്നത്. നമ്മൾ ഈ പിതാക്കന്മാരെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണ്? എന്തിനാണ് നമ്മൾ പിതാക്കന്മാരെ കുറിച്ച് പഠിക്കുന്നത്? അവർ പഠിപ്പിച്ചു തന്ന ആ വിശ്വാസം, വളരെയേറെ കഷ്ടപ്പാടിലൂടെ അവർ നമുക്ക് നേടിത്തന്നൊരു വിശ്വാസമുണ്ട് അല്ലേ? ആ വിശ്വാസം കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. ഈ ജനറേഷനിലത്തെ ഓരോരുത്തരുടെയും കടമയാണ് എന്തെന്ന്? ആ വിശ്വാസം ഒരു കടുകുമണി പോലും വ്യതിചലിക്കാതെ കാത്തു സൂക്ഷിക്കണമെന്നത്. പിന്നെ നമുക്ക് വലിയൊരു ഉത്തരവാദിത്വം ഉണ്ട് നമുക്ക്. അതെന്താണ്? ഈ വിശ്വാസം അടുത്ത ജനറേഷന് പകർന്നു കൊടുക്കുക എന്നത്. അപ്പോൾ അത് നമുക്ക് നല്ല ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് അടുത്ത ജനറേഷന് പകർന്നു കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ആ ഒരു വിശ്വാസത്തിനെ കെടാതെ സൂക്ഷിക്കുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. അതിന് ദൈവം നമ്മളെ ഓരോരുത്തരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ ലെസൺ ഇവിടെ തീരുകയാണ്. പാഠം 10. ഇനി നമുക്ക് ഒറ്റ ലെസണും കൂടെ പഠിക്കാനുള്ളൂ. അപ്പോൾ എല്ലാവരും ഈ ലെസൺ നന്നായി പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഈ അസൈൻമെൻറ്റ് ചെയ്യുക. 2 ക്വസ്റ്റൻ ആൻസർ ഉണ്ട് നമുക്ക് അതിൽ ചെയ്യാൻ. ഏതൊക്കെയാണെന്നറിയോ? മാർ അപ്രേമും മാർ നർസയും സഭയ്ക്ക് ചെയ്ത സംഭാവനകൾ, അത് ടെക്സ്റ്റ് നല്ലോണം വായിച്ച് അതിൻ്റെ ഉത്തരങ്ങൾ എഴുതുക, ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കുക. പിന്നെ വേദവായന ഭാഗവും ഒന്ന് വായിച്ചു പോവുക. അപ്പോൾ നമുക്കതൊക്കെ എന്താണെന്നുള്ളത് മനസ്സിലാവും. ഈ ലെസൺ അപ്പോൾ നല്ലോണം പഠിക്കുക. അടുത്ത ആഴ്ചയോടുകൂടി നമ്മുടെ അടുത്ത ലെസൺ, നമ്മൾ അവസാനത്തെ ലെസൺ ആരംഭിക്കുകയാണ്. അതുവരയ്ക്ക് നമുക്ക് അടുത്ത ആഴ്ച ഇതേ സമയം കാണാം. താങ്ക് യു.